കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. എന്റെ വാട്സ്ആപ്പ് നമ്പർ +91 79 97 97 14 19 എന്നുള്ളതാണ്. ഒരു വട്ടത്തെ കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. ഗൂഗിൾ പേ ചെയ്യുക, സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ ഗൂഗിൾ പേ ഉപയോഗിക്കാം. ഈ വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെയിന്റനൻസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ്. നമുക്കറിയാം, ഒരു കേസ് കൊടുത്ത് MC കേസ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്, മെയിന്റനൻസ് തുക അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഭാര്യയ്ക്കും അതുപോലെ തന്നെ മൈനർ കിഡ്സിനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എല്ലാ മാസവും ഒരു നിശ്ചിത സംഖ്യ ഇടക്കാല മെയിന്റനൻസ് തുകയായിട്ട് അല്ലെങ്കിൽ ഇന്ററിം മെയിന്റനൻസ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. ഇങ്ങനെ കൊടുക്കുന്ന തുക ഒഫീഷ്യലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഭർത്താവ് അത് ആ ഫാമിലി കോർട്ടിൽ ആ എമൗണ്ട് കെട്ടിവെച്ചാൽ മതി. എന്നാൽ ചില ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് കെട്ടിവെക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് അവർ ബാങ്ക് അക്കൗണ്ട് വഴി ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യാറുണ്ട് അല്ലേ. അങ്ങനെ എല്ലാ മാസവും അവരെന്ത് ചെയ്യുന്നു, 10-ാം തീയതിക്ക് മുമ്പായിട്ട് ഓൺലൈനായിട്ട് കോടതി എത്രയാണോ വിധിച്ചിട്ടുള്ളത് ആ ഒരു എമൗണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചില ഭർത്താക്കന്മാർ ചെയ്യുന്നൊരു പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മൈനർ കിഡിനെ കൊടുക്കുന്ന പൈസ എല്ലാ മാസവും അവർ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഒരു ക്ലോസ് അവർ ബാങ്കിൽ വെക്കും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ ഈ മൈനർ കുട്ടിക്ക് പ്രായപൂർത്തി ആയതിനു ശേഷം മാത്രമേ അതിൽ നിന്നും എടുക്കുവാനായിട്ട് പാടുള്ളൂ എന്നുള്ളൊരു ക്ലോസ് ചില പാരൻസ് വെക്കാറുണ്ട്. അങ്ങനെ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഈ മാസം കിട്ടുന്ന പൈസയിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് എടുത്തിട്ട് ആ കുട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കില്ല, ശരിയാണല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാര്യ ഹൈക്കോടതിയിലേക്ക് പോവുകയും തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഉത്തരവ് ഇങ്ങനെയാണ്. അതായത്, മാസാമാസം ഈ മൈനർ ചൈൽഡിന്, അത് ആൺകുട്ടിയായാലും കുഴപ്പമില്ല പെൺകുട്ടിയായാലും കുഴപ്പമില്ല, അവർക്ക് കൊടുക്കുന്ന എമൗണ്ട് അവർക്ക് അതാത് മാസം തന്നെ എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റാവുന്ന പോലെയുള്ള ഒരു അക്കൗണ്ടിൽ വേണം ഡെപ്പോസിറ്റ് ചെയ്യുവാനായിട്ട്. അതായത്, അവർക്ക് മേജർ ആകുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഓർഡർ ഇറക്കിയിട്ടുള്ളത്. ഈ ഓർഡറിൻ്റെ കോപ്പി എല്ലാ ഫാമിലി കോർട്ടിലേക്കും ഡയറക്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫാമിലി കോർട്ടിനെ സമീപിക്കാം. എല്ലാ മാസവും പൈസ എടുക്കാവുന്ന അക്കൗണ്ടിലേക്ക് ഇനി മുതൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് ഭർത്താക്കന്മാരോട് ഓർഡർ ഇടാനായിട്ട് കോടതിയോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. കോടതി വിധികൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു എമൗണ്ട് ഉണ്ട്, നമ്മൾ 5,000 ആണ് അതിൻ്റെ ഫീസ് വെച്ചിട്ടുള്ളത്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി വിധികളുടെ PDF ഫയലും നമ്മൾ അയച്ച് തരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.